നമസ്കാരം. മാധ്യമം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 11,755 പേർക്ക് കോവിഡ്, 10,471 സമ്പർക്കം, 23 മരണം. മാഹി സ്പിന്നിംഗ് മില്ലിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യധാരണയുമായി DYFI. അടച്ചിട്ടിരിക്കുന്ന മില്ലുകൾ കേന്ദ്ര സർക്കാർ തുറക്കണമെന്ന് DYFI. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച ശുചിത്വ പദവി നിലനിർത്താൻ സാധിക്കണമെന്ന് മുൻ മന്ത്രി KP മോഹനൻ. പന്നിന്നൂർ, കതിരൂർ, അഴിയൂർ പഞ്ചായത്തുകൾക്കും ശുചിത്വ പദവി. കരിയാട് അധ്യാപികയെ പ്രിൻസിപ്പൽ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം. BJP ചൊക്ലി സ്റ്റേഷനു മുന്നിൽ സായാഹ്ന ധർണ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 11,755 പേർക്ക് കോവിഡ്, 10,471 സമ്പർക്കത്തിലൂടെയാണ്. ഉറവിടമറിയാത്ത 952 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 23 മരണവും സംസ്ഥാനത്ത് ഉണ്ടായി. സംസ്ഥാനത്ത് ഇന്ന് 11,755 പേർക്ക് കോവിഡ് ബാധിച്ചു. 10,471 സമ്പർക്കം വഴിയാണ്. തിരുവനന്തപുരം 1,310, തൃശൂർ 1,208, കൊല്ലം 1,107, പത്തനംതിട്ട 348, ആലപ്പുഴ 843, കോട്ടയം 523, ഇടുക്കി 139, എറണാകുളം 1,191, പാലക്കാട് 677, മലപ്പുറം 1,632, കോഴിക്കോട് 1,324, വയനാട് 187, കണ്ണൂർ 727, കാസർഗോഡ് 539 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. കോവിഡിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയ അഴിയൂരിൽ വാർഡുകളിൽ ഇളവ്. 2, 12, 14, 15 വാർഡുകൾ ഒഴികെ എല്ലാ വാർഡുകളിലെയും കച്ചവട സ്ഥാപനങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാം. അഴിയൂർ പഞ്ചായത്തിലെ 2, 12, 14, 15 എന്നീ വാർഡുകൾ ഒഴികെ ബാക്കി എല്ലാ വാർഡുകളിലും എല്ലാ കച്ചവട സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാം. അവശ്യ സർവീസുള്ള കടകൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയും മറ്റു കടകൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുമാണ് പ്രവർത്തിക്കാവുന്നത്. ഹോട്ടലുകളിൽ ശുചിത്വം, കോവിഡ് പ്രോട്ടോകോൾ എന്നിവ പാലിച്ച് 8 മണി മുതൽ രാത്രി 8 മണി വരെ പ്രവർത്തിക്കാം. CRPC 144 പ്രകാരമുള്ള ഉത്തരവ് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ 5-ൽ കൂടുതൽ പേർ ഒത്തുചേരാൻ പാടുള്ളതല്ല. പഞ്ചായത്ത് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ നിന്നും നിയന്ത്രണം സംബന്ധിച്ച ഉത്തരവ് ലഭിച്ചത്. മാഹി സ്പിന്നിംഗ് മില്ലിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് DYFI രംഗത്ത്. സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ നേതാക്കൾ അടച്ചിട്ടിരിക്കുന്ന മില്ലുകൾ കേന്ദ്ര സർക്കാർ തുറക്കണമെന്നും ആവശ്യപ്പെട്ടു. മാഹി സ്പിന്നിംഗ് മില്ലിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് DYFI നേതാക്കളും സ്പിന്നിംഗ് മില്ലിലെത്തി. 7 മാസമായി പൂട്ടിക്കിടക്കുന്ന മാഹിയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ മാഹി സ്പിന്നിംഗ് മിൽ കോവിഡിന്റെ മറവിൽ അടച്ചിട്ടത് കാരണം തൊഴിലാളികൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അടച്ചുപൂട്ടിയ NTC സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും, അല്ലാത്ത പക്ഷം തൊഴിലാളികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങുമെന്നും DYFI നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നിങ്ങളുടെ സമരത്തിന് DYFI എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു മഹാമാരി കാലത്ത് ഇങ്ങനെ സമരത്തിന് ഇറങ്ങേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഇവിടുത്തെ തൊഴിലാളികൾ എത്തിച്ചിരിക്കുകയാണ്. മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്. ഇവരടിസ്ഥാനപരമായി പറയുന്നൊരു കാരണം നൂല് കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം കണ്ണൂർ സ്പിന്നിംഗ് മിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഇതിനിടയിലാണ് മ്യാൻമാറിലേക്കും ശ്രീലങ്കയിലേക്കും നൂല് കയറ്റി അയച്ചത്. മാർക്കറ്റ് കണ്ടെത്തുക എന്നുള്ളത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. 160 കോടിയുടെ നൂല് എന്നൊന്നും പറഞ്ഞാൽ
ഒരു വലിയ നമ്പറൊന്നല്ല രാജ്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിന് ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ ആയിരം കോടിയുടെ നൂലിന് മാർക്കറ്റ് കണ്ടെത്താൻ ഇന്ന് യാതൊരു പ്രയാസവുമില്ല. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഫ്സൽ, എ കെ രമ്യ, ജില്ലാ സെക്രട്ടറി ഷാജിർ, പള്ളൂർ മേഖലാ സെക്രട്ടറി റോഷിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച ശുചിത്വ പദവി നിലനിർത്താൻ സാധിക്കണമെന്ന് മുൻമന്ത്രി കെ പി മോഹനൻ. ശുചിത്വ പദവി ലഭിച്ച പാനൂർ ബ്ലോക്കിനുള്ള ഉപഹാര സമർപ്പണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച ശുചിത്വ പദവി പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. അതിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ക്രിയാത്മകമായി പങ്കുവഹിച്ചു എന്നതും വസ്തുതയാണ്. ഇരട്ടിയിലധികം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ശുചിത്വമുറയിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അനുകൃത ഗ്രാമപഞ്ചായത്തുകളും അനുബന്ധ തടസ്സങ്ങളും അങ്ങനെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ശുചിത്വ പദവി കൈവരിക്കുന്ന നിലയിലായി സ്വാഗതപ്രസംഗത്തിൽ പറഞ്ഞു. ഈ മാസം തന്നെ കുറെ കൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ശുചിത്വ പദവി നേടുന്ന അവസ്ഥയുണ്ടാകുന്നു. ചെറിയ വ്യത്യാസത്തിലവരെ ഇപ്പോൾ ഈ പദവിയിലേക്ക് എത്താതിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് ശുചിത്വ പദവി ലഭിച്ചത്. എടക്കാട് പഞ്ചായത്തിനും പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് ശുചിത്വ പദവി ലഭിച്ചത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന അനുമോദന യോഗം മുൻ കൃഷിമന്ത്രി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്കിന് ലഭിച്ച ശുചിത്വ പദവി നിലനിർത്താൻ സാധിക്കണമെന്ന് കെ പി മോഹനൻ ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലുള്ള മുന്നേറ്റം ശുചിത്വം നിലനിർത്താൻ സാധിക്കും. കർഷകർക്ക് ഏറ്റവും മികച്ച പ്രാധാന്യമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ മുന്നേറ്റം തുടർന്നാൽ ശുചിത്വം തുടരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെങ്ങിനും ഒക്കെ തന്നെ വളമായി തരികയായിരുന്നു പറഞ്ഞത്. അന്ന് പ്ലാസ്റ്റിക് കൂടുതലായി ഉണ്ടായിരുന്നു. ഇന്ന് പ്ലാസ്റ്റിക് അതിനൊരു തടസ്സമായിട്ട് മാറി. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ പ്ലാസ്റ്റിക്കിനെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മറ്റ് മാലിന്യങ്ങൾ ജൈവമാലിന്യങ്ങളൊക്കെ തന്നെ സംസ്കരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അത് സംസ്കരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി അതൊക്കെ ഏറ്റവും നല്ല ജൈവപരമായി ഉപയോഗിക്കാൻ സാധിക്കും. കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലൂടെ കാണും. പക്ഷെ കൃഷി ഉണ്ടെങ്കിൽ നമുക്ക് മാലിന്യം സംസ്കരിക്കാം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ തന്നെ ഈ മേഖലക്ക് കാർഷിക മേഖലക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ നിന്ന് കേരളം ഒന്നടങ്കം എല്ലാ മേഖലയും കർഷകർക്ക് ഉപകാരമായിട്ട് കർഷക ക്ഷേമം മുന്നോട്ട് വന്നിരിക്കുകയാണ്. കാർഷിക വികസന നയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായിട്ടുള്ളത് ഇപ്പോൾ കർഷകർ അതുപോലെ തന്നെ പെൻഷൻ കൂട്ടാൻ പോവുകയാണ്. എല്ലാം കൊണ്ടും കർഷകർക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പഞ്ചായത്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമ്മളിതൊക്കെ തന്നെ ആചരിക്കുന്നത് ഗാന്ധി ജയന്തി വാരാഘോഷത്തിൻ്റെ സമയത്താണ്. ഗാന്ധി നമ്മളെ പഠിപ്പിച്ചതുമാണ്. ഗ്രാമങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. കൂട്ടായ പ്രവർത്തനത്തിലൂടെ പാനൂർ ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്തുകളും നേടിയ ഈ നേട്ടം ഏറ്റവും മികച്ചതും അഭിനന്ദനാർഹമാണെന്നും മോഹനൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപ് അധ്യക്ഷനായി. സെക്രട്ടറി ടി വി സുഭാഷ് സ്വാഗതം പറഞ്ഞു. മുൻ പ്രസിഡന്റ് കെ ഇ കുഞ്ഞബ്ദുള്ള, വൈസ് പ്രസിഡന്റ് കെ ഷിമി, സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടന സജ്ജം. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് കെ കെ രാകേഷ് എം പി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 12-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാന്യനായ രാജ്യസഭാ അംഗം ശ്രീ കെ കെ രാകേഷ് അവർകൾ നിർവഹിക്കുകയാണ്. ചുണ്ടങ്ങാപ്പൊയിൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിമിതമായ ഒരു ചുറ്റുപാടിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി മേഖലയിൽ 60-62 കുട്ടികൾക്ക് ഇത്രയും കാലമായി നല്ല രീതിയിലൊരു പഠനം
നടത്താനും അതുപോലെ തന്നെ പഠിപ്പിക്കാനും അധ്യാപകർക്കുള്ള ക്ലാസ് റൂമുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനെ ഒരു മോചനമെന്ന നിലയിലാണ് ഈ പുതിയ ബ്ലോക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട എം പി കെ കെ രാഗേഷ് അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് 3 ക്ലാസ് റൂമുകൾ, ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയ 3 ക്ലാസ് റൂമുകൾ, അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു ബ്ലോക്കിന്റെ ഉദ്ഘാടനം 12-ാം തീയതി നടക്കുന്നത്. കെട്ടിടോദ്ഘാടന പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ആർട്ട് റൂമിന്റെ ഉദ്ഘാടനം ടി ടി റംല നിർവഹിക്കും. അഡ്വക്കേറ്റ് എൻ ഷംസീർ എം എൽ എ അധ്യക്ഷത വഹിക്കും. കെ കെ രാഗേഷ് എം പിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിതത്. കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷീബ തുടങ്ങിയവർ സംബന്ധിക്കും. പ്രിൻസിപ്പാൾ പി കെ ഗിരിജ, ടി വി വി ജയകൃഷ്ണൻ, കെ മോഹനൻ, വി ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യ സംസ്കരണത്തിൽ കുറച്ചുകൂടി അവബോധമുണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ സ്ഥാപനതല ശുചിത്വ സംസ്കരണ പദവി പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കതിരൂർ പന്നിനൂർ പഞ്ചായത്തുകൾ ശുചിത്വ പ്രഖ്യാപനം നടത്തി. ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കേണ്ടിയിരിക്കുന്നു. മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേക സംവിധാനം തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീയെ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് മാലിന്യ സംസ്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി എ സി മൊയ്തീൻ അധ്യക്ഷനായി. ശുചിത്വ പ്രവർത്തനങ്ങൾക്കുള്ള ബഹുമതി കരസ്ഥമാക്കിയ കതിരൂർ പഞ്ചായത്തിനുള്ള സാക്ഷ്യപത്രവും ഫലകവും മാഹി എം എൽ എ വി രാമചന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷീബയ്ക്ക് നൽകി നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് നടപ്പിലാക്കി കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും മികവാർന്ന പ്രവർത്തനം കൈവരിച്ച പഞ്ചായത്തുകൾക്ക് ശുചിത്വ പദവി നൽകുന്ന ഒരു പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. കതിരൂർ പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് ശുചിത്വ പദവി നേടിയ ഒരു പഞ്ചായത്ത് ആയി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇപ്പോൾ നടത്തുകയാണ്. ഇവിടെ പകരം സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വലിയ ഉത്സവമായി നടത്തേണ്ട ഈ ചടങ്ങ് അതിൻ്റെതായ പരിമിതിക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് ഒരു ചെറിയ ചടങ്ങായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി സനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാഘവൻ, എ സംഗീത, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എം അജയകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്തും ശുചിത്വ പ്രഖ്യാപനം നടത്തി. സാക്ഷ്യപത്രവും ഫലകവും പന്നിയന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ഹരിദാസ് വിതരണം ചെയ്തു. എല്ലാം കൃത്യമായി വരണം. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഐ എസ് എസ് സർട്ടിഫിക്കേഷൻ കിട്ടിയത്. ഇന്നലെ അവർ ഓഡിറ്റ് ചെയ്ത് വീണ്ടും അതൊരു കൊല്ലത്തേക്കുണ്ട്, ഒരു കൊല്ലത്തേക്കുണ്ട് റിന്യൂവലാണ്. തീർച്ചയായും നല്ലൊരു കാര്യമാണ്. ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ നമുക്കറിയാം ഐ ടി ഐ സ്ഥാപിതമാണ്. അതുപോലെ തന്നെ എണ്ണിയാലൊടുങ്ങാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ്. സർക്കാർ ഈ കാര്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു.
മറ്റൊരു നേട്ടമാണ് നമ്മൾ ഈ ഇപ്പോൾ ഇവിടെ ഈ ഫലകവും ഇതിൻ്റെ സാക്ഷ്യപത്രവും ഏറ്റുവാങ്ങുന്ന ഹരിതകേരള മിഷൻ്റെ ശുചിത്വ പദവി. കണ്ണൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നത് 80 പഞ്ചായത്ത് എൺപത്തൊന്ന് പഞ്ചായത്ത് ഇതിൽ 47 പഞ്ചായത്തുകൾക്ക് മാത്രമേ ഈ ശുചിത്വ പദവി കിട്ടിയിട്ടുള്ളൂ. അതിലൊന്നാണ് 11 ഗ്രാമം. അപ്പോൾ നമുക്കറിയാം നിങ്ങൾ നല്ല പ്രവർത്തനം നടത്താതെ ഇങ്ങനെയൊരു പദവി നിങ്ങൾ കിട്ടാൻ പോകുന്നില്ല. അത് നേടിയെടുത്തതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിക്ക്. പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷയായി, വൈസ് പ്രസിഡന്റ് കെ ഇ മോഹനൻ മാസ്റ്റർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ബീന, സെക്രട്ടറി കെ പ്രദീപൻ, വിഇഒ പി രതീഷ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. ഇത് അച്ഛൻ വാങ്ങിത്തന്നത് എന്റെ 5 പിറന്നാളിന്. പ്ലസ് ടുവിലായപ്പോ ഒരു മോഹം, ഒരു ധാവണി. ധാവണിക്കൊപ്പം അമ്മയുടെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. ഇത് പ്രിയയും ഞാനും കോളേജിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളൊരു നെക്ലസ് വാങ്ങി, എനിക്കും വാശിയായി അതുപോലൊന്ന് വാങ്ങാൻ. ഇതെന്റെ ജീവൻ, എന്റെ സ്വന്തം. വിശ്വസ്തതയുടെ നീണ്ട സ്വർണവർഷങ്ങൾ. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, ദ ബെസ്റ്റ് യു കാൻ ട്രസ്റ്റ്. നിയർ RC ചർച്ച്, മാഹി, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി, പൂക്കോം റോഡ്, പാനൂർ. അന്നും ഇന്നും എന്നും അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എ ബോൺ ഫോറെവർ സിൻസ് 1986. ടൈൽ സാനിറ്ററി ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ ആഗോള ബ്രാൻഡായ ABC ഗ്രൂപ്പ് തലശ്ശേരി. ലോകോത്തര ബ്രാൻഡുകളുടെ അതിവിപുലമായ ശേഖരം, ഗുണനിലവാരത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും ഒന്നാമത്. ബ്രാൻഡുകളിൽ, പ്രോഡക്റ്റിൽ, സെലക്ഷനിൽ, സേവനത്തിൽ കേരളത്തിലെ നമ്പർ 1 ഗ്രൂപ്പിന്റെ നമ്പർ 1 ഷോറൂം ABC സെയിൽസ് കോർപ്പറേഷൻ. സുരക്ഷയും സന്തോഷവും ഉറപ്പു നൽകുന്ന ഷോപ്പിംഗ് അനുഭവങ്ങൾ സ്വന്തമാക്കാം. ABC സെയിൽസ് കോർപ്പറേഷൻ, ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ന്യൂ മാഹിക്കൊരു തിലകച്ചാർത്തുമായി ആധുനിക സജ്ജീകരണങ്ങളോടെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഹെക്സ. നിത്യോപയോഗ സാധനങ്ങളുടെ അതുല്യ ശേഖരം, മിതമായ വിലയ്ക്ക് മതിയാവോളം പഴം, പച്ചക്കറികൾ, ഡ്രൈ ഫ്രൂട്ട്സ്, പ്രത്യേകം ഫ്രഷ് മട്ടൺ ആൻഡ് ബീഫ് കൗണ്ടർ, വീട്ടുപകരണങ്ങളുടെ വിപുല സഞ്ചയം, സൗജന്യ ഹോം ഡെലിവറി സംവിധാനം, പ്രിവിലേജ് കാർഡ് വഴി പ്രത്യേക കിഴിവുകൾ, കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ബി സേഫ്, ബി ഹാപ്പി വിത്ത് ഹെക്സ സൂപ്പർ മാർക്കറ്റ്. ഈ നിർമ്മിതികൾക്ക് നൽകണം ഹിന്ദുസ്ഥാൻ എം സാൻഡിന്റെയും പി സാൻഡിന്റെയും കരുത്ത്. ഈ നിർമ്മിതികൾക്കും നൽകണം കലർപ്പില്ലാത്ത ഹിന്ദുസ്ഥാൻ എം സാൻഡിന്റെയും പി സാൻഡിന്റെയും സംയോജനം. ഹിന്ദുസ്ഥാൻ നൽകുന്നു കലർപ്പില്ലാത്ത എം സാൻഡും പി സാൻഡും. പൂർണ്ണമായും ശാസ്ത്രീയ രീതിയിൽ തയ്യാറാക്കുന്ന എം സാൻഡും പി സാൻഡും നിങ്ങളുടെ കെട്ടിടങ്ങൾക്ക് നൽകുന്നു ഈടും ഉറപ്പും ഭംഗിയും. ഹിന്ദുസ്ഥാൻ സാൻഡ് മേക്കിംഗ് യൂണിറ്റ്, നിയർ നരയൻപാറ, എടക്കാനം, ഇരിട്ടി. മൊബൈൽ പിന്നെ വാങ്ങാ. സാധനം കിട്ടി കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ഒരു സെൽഫി. ഇത്രയും സാധനം ഞാൻ ഒരുമിച്ച് വാങ്ങിയെന്ന് പറഞ്ഞ പുരക്കാർ വിശ്വസിക്കില്ല. അതാ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? വെറുതെ പോലീസിനെ പറയിപ്പിക്കുക. ഈ പ്ലാനറ്റിന് ഇഷ്ടം പോലെ ബ്രാഞ്ചുകളുണ്ട്. ബൾക്ക് പർച്ചേസ് അല്ലേ, മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റിയും സെലക്ഷനും. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. ഈ പ്ലാനറ്റ്, ദ ഇലക്ട്രോണിക് സ്റ്റോർ, തലശ്ശേരി, പള്ളൂർ, ഇരിട്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം, ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേക വിഭാഗങ്ങൾ. ഡൈനിംഗ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 0490-2338-912. മൊബൈൽ 9846-816-762. ഹോട്ടൽ നവരത്ന ഇൻ,
ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി. ലോക്ക്ഡൌണിന് ശേഷം കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കിയിരിക്കുന്നു. കോൺഫറൻസ് ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ബേക്കേഴ്സ് ഹബ് നിയർ മുബാറക് മസ്ജിദ്, ചോക്ലി. ബേക്കിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്, ഡെക്കറേഷൻ ഐറ്റംസ്. വിവിധതരം കേക്ക് നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ ബേക്കിംഗ് മെറ്റീരിയൽസുകളും ഇനി ഒരു കുടക്കീഴിൽ നിന്ന് ഒന്നിച്ച് സ്വന്തമാക്കാം. കേക്കുകളുടെ വൈവിധ്യ ലോകത്തേക്ക് ബേക്കേഴ്സ് ഹബ് നിങ്ങളെയും ക്ഷണിക്കുന്നു. ഓൺലൈൻ പഠനകാലത്തെ ഇടവേളകളിൽ വിദ്യാർത്ഥികൾക്കും ഇനി ആകർഷകമായ പലവിധ കേക്കുകളും നിർമ്മിക്കാം. കേക്ക് ഉൽപാദന രംഗത്ത് പുതുമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ബേക്കിംഗ് രംഗത്തെ നിരവധി സാധന സാമഗ്രികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്സ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവും ലഭ്യമാണ്. ഹോം മെയ്ഡ് ചോക്ലേറ്റ് അവൈലബിൾ. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറി സൗകര്യം. ബേക്കേഴ്സ് ഹബ് നിയർ മുബാറക് മസ്ജിദ്, ചോക്ലി. ഫോൺ 8593940898. വ്യത്യസ്തമായ നിരവധി രുചിയോറും വിഭവങ്ങളുമായി പലഹാരക്കട, മൈതാന റോഡ്, മാഹി. മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയ്ക്ക് മാതൃകയായി വ്യത്യസ്ത പദ്ധതികൾ നടപ്പിലാക്കി 100-ൽ 92 മാർക്ക് നേടി അഴിയൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പദവി സ്വന്തമാക്കി. പഞ്ചായത്തിനുള്ള സാക്ഷ്യപത്രവും മൊമെന്റോയും സി കെ നാണു MLA കൈമാറി. കോഴിക്കോട് ജില്ലയിൽ മാലിന്യ ശുചിത്വ മേഖലയിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തി അഴിയൂർ പഞ്ചായത്ത് ശുചിത്വ പദവി നേടി. 100-ൽ 92 മാർക്ക് നേടിയാണ് അഴിയൂർ പഞ്ചായത്ത് ശുചിത്വ പദവി കരസ്ഥമാക്കിയത്. കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും മികച്ച നേട്ടമാണ് അഴിയൂർ പഞ്ചായത്ത് നേടിയെടുത്തത്. അജൈവ മാലിന്യ സംസ്കരണത്തിൽ ആദ്യമായി മെറ്റീരിയൽസ് റിക്കവറി ഫെസിലിറ്റേഷൻ സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചത് അഴിയൂരിലാണ്. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ 50,000 കിലോ പ്ലാസ്റ്റിക് പൊടിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് നൽകി മാലിന്യത്തിൽ നിന്നും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 900,000 രൂപ വരുമാനമുണ്ടാക്കാനും പഞ്ചായത്തിന് സാധിച്ചിരുന്നു. കോഴി മാലിന്യ സംസ്കരണ പദ്ധതി, മുടിമാലിന്യ സംസ്കരണ പദ്ധതി, മുത്തശ്ശിയോട് ചോദിക്കാം, കുടിനീർ തെളിനീർ, ഹരിത കല്യാണം പദ്ധതി, പ്ലാസ്റ്റിക് ട്രോൾ ബൂത്തുകൾ സ്ഥാപിച്ചത്, കടലിൽ നിന്നും പ്ലാസ്റ്റിക് നീക്കം ചെയ്യൽ, തൊഴിലുറപ്പ് പദ്ധതിയിൽ മലിനജല സംസ്കരണ പദ്ധതി, എൻ്റെ അഴിയൂർ നിർമ്മല അഴിയൂർ പദ്ധതി തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തിയാണ് കോഴിക്കോട് ജില്ലയിൽ മികച്ച നേട്ടം അഴിയൂർ പഞ്ചായത്ത് കൈവരിച്ചത്. സംസ്ഥാനതലത്തിൽ നടത്തിയ ശുചിത്വ പദവി പ്രഖ്യാപനത്തിലാണ് അഴിയൂരിനും അംഗീകാരം ലഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് സംസ്ഥാനതല ശുചിത്വ പ്രഖ്യാപനം നടത്തിയത്. മൊമെന്റോയും സാക്ഷ്യപത്രവും വടകര MLA സി കെ നാണു, അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VP ജയന് സമ്മാനിച്ചു. സെക്രട്ടറി T ഷാഹുൽ ഹമീദും ചടങ്ങിൽ പങ്കെടുത്തു. കരിയാട് പുളിയനമ്പ്രത്തെ സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രിൻസിപ്പൽ അധ്യാപികയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം പുകയുന്നു. വിഷയത്തിൽ പോലീസ് ഒത്തുകളി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചൊക്ലി പോലീസ് സ്റ്റേഷന് മുന്നിൽ BJP സായാഹ്ന ധർണ നടത്തി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BJP കരിയാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചൊക്ലി പോലീസ് സ്റ്റേഷന് മുന്നിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കരിയാട് പുളിയനമ്പ്രത്തുള്ള സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ പ്രിൻസിപ്പാളിനെതിരെ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP സമരവുമായി രംഗത്തിറങ്ങിയത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി എന്ന രീതിയിൽ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി സംസ്കാരശൂന്യമായി പ്രാകൃതമായ തരത്തിൽ അപമാനിക്കുവാനും പീഡിപ്പിക്കുവാനും ശ്രമിച്ച ഒരു പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസാക്ഷിക്ക് നേരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
പഠനത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് സ്കൂളിലേക്ക് വരണം ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിൻസിപ്പാൾ അബ്ദുൽ ഗഫൂർ എന്ന വിടൻ മനുഷ്യവേഷം ധരിച്ച മൃഗം എന്ന് തന്നെ പറയേണ്ടി വരും ആ സഹോദരിയെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയത്. നമ്മൾ പറയാറുണ്ടല്ലോ, ഗ്രഹണമെടുക്കുമ്പോൾ ഞാഞ്ഞൂലുകളും പണമുയർത്തും എന്ന് പറയാറുണ്ട്. അതുപോലെ കൊറോണ എന്ന പേരിൽ ഒരു മാരകമായ ഒരു വൈറസ് പടർത്തുന്ന രോഗം കോവിഡ് ഒരു ഗ്രഹണം പോലെ നമ്മെ ബാധിച്ചിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറിമാരായ വി പി സുരേന്ദ്രൻ, സി കെ കുഞ്ഞിക്കണ്ണൻ, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിജിലാൽ, സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ധനഞ്ജയൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി വി പി ഷാജി മാസ്റ്റർ, ആർ കെ പ്രദീപൻ എന്നിവർ സംസാരിച്ചു. സുനിൽകുമാർ അധ്യക്ഷനായി. ബി ബാബു സ്വാഗതം പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ബി ജെ പി നേതൃത്വം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഉത്തർപ്രദേശിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കല്ലിക്കണ്ടയിൽ നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സമീർ പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മുഹാജിർ കുന്നത്ത്, പി വി കെ ഹാരിസ്, എം സുബൈർ, എം ജമാൽ എന്നിവർ സംസാരിച്ചു. ഉത്തർപ്രദേശിലെ ബി ജെ പി ഗവൺമെന്റും കേന്ദ്ര നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി ദേശവ്യാപകമായി മുസ്ലിം ലീഗ് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 144 കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ അണിനിരക്കുന്നത്. ഈ വിവരം നിങ്ങളെ അറിയിക്കുക എന്നതാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. ക്ലീൻ മാർട്ട് ഇന്റീരിയർ നിയർ ആർ സി ചർച്ച് മെയിൻ റോഡ് മാഹി. മാഹിയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തനമാരംഭിച്ച ക്ലീൻ മാർട്ട് 3rd year. 3rd year മാഹി പെരുന്നാളും പ്രമാണിച്ച് പുതുപുത്തൻ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. ക്ലീൻ മാർട്ട് ക്ലീനിംഗ് മെഷീൻസ്, കാർപ്പറ്റുകൾ, പരവതാനികൾ, ഡോർമെറ്റുകൾ, ക്ലീനിംഗ് പൗഡറുകൾ, ലിക്വിഡുകൾ, വാഷിംഗ് പൗഡർ, കോസ്മെറ്റിക്സ്, വൈവിധ്യമാർന്ന വിവിധതരം സെറാമിക് ഫൈബർ ക്രോക്കറി ഐറ്റംസ്, സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ, ഹൗസ് വാമിംഗ് ഗിഫ്റ്റുകൾ, ബ്രാൻഡ് കുക്കറുകൾ, ഗ്ലാസ് ടോപ്പ്, ഗ്യാസ് സ്റ്റൗ, ഡിന്നർ സെറ്റുകൾ, മുന്തിയതരം ഫൈബർ കസേരകൾ എന്നുവേണ്ട വീടിന്റെ അകത്തളവും അടുക്കളയും ഭംഗിയാക്കാൻ വേണ്ട സർവ്വതും ഒരുക്കിയിരിക്കുന്നു. ക്ലീൻ മാർട്ട് ഇന്റീരിയർ മാഹി, ഫോൺ 0490233682 9946058786. മലബാർ സ്കാനിംഗ് സെന്റർ, മലബാർ ടവർ, പൂക്കോം റോഡ്, പാനൂർ. പാനൂരിലെ ആദ്യത്തെ അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്ററായ മലബാർ സ്കാനിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവർത്തനം ആഴ്ചയിൽ 3 മാത്രം. ഞായറാഴ്ചകളിൽ രാവിലെ 8 to 12, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 4 to 6. ഒരു മെഡിനോവ ലാബ് സംരംഭം. മെഡിനോവ ലാബ് തലശ്ശേരി, ചൊക്ലി, പെരിങ്ങത്തൂർ, കള്ളിക്കണ്ടി, പൂക്കോം, പാനൂർ. മെഡിനോവ ഡയഗ്നോസ്റ്റിക് സെന്റർ, മലബാർ ടവർ, പാനൂർ. തൈറോയിഡും മറ്റ് സ്പെഷ്യൽ ടെസ്റ്റുകളും ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക ഉപകരണങ്ങളാൽ മണിക്കൂറുകൾക്കകം മെഡിനോവ ലാബിൽ ചെയ്തു കൊടുക്കുന്നു. ലാബിൽ വരാൻ പറ്റാത്തവർക്ക് വീട്ടിലെത്തിയും സേവനമൊരുക്കുന്നു. ലാബിന്റെ പ്രവർത്തന സമയം എല്ലാ ദിവസവും രാവിലെ 7 to 4. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം, എക്സിക്യൂട്ടീവ് ചെക്കപ്പും മറ്റ് പാക്കേജുകളും. കോൺടാക്ട് 0490-296-3343. മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് നമ്പർ 7902963343. മെഡിനോവ ലാബ്, പാനൂർ, 0490-296-2343. മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് നമ്പർ 9562022343. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നിങ്ങളുടെ വീടോ സ്ഥാപനമോ അണുവിമുക്തമാക്കാൻ BRC ക്ലീനിംഗ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ സർവീസ്. വിളിക്കേണ്ട നമ്പർ 9497-777-2530. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോപ്പ് ഇവിടെയുള്ളപ്പോ എന്തിനാ വിനയ് ടെൻഷൻ? സുനിതയോ പ്രിയ, അവിടെ പ്രീമിയം റേഞ്ച് പ്രോഡക്ട്സ് മാത്രമല്ലേ ഉള്ളൂ. വിനയനോട് ആരെയും മണ്ടത്തരൊക്കെ പറഞ്ഞേ.
വിനയ്, സുനിതയിൽ പ്രീമിയം റേഞ്ച് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്, മീഡിയം റേഞ്ച് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പിന്നെ സാധാരണക്കാർക്ക് അവരുടെ ബജറ്റിൽ ഒതുങ്ങുന്ന ഫർണിച്ചറും സുനിതയിലുണ്ട്. അതും കുറഞ്ഞ റേറ്റിൽ, ബെസ്റ്റ് ക്വാളിറ്റിയിൽ. ശരിക്കും ആ ബിൽഡിംഗ് കണ്ടപ്പോ ഐ തോട്ട് പ്രീമിയം റേഞ്ച് പ്രോഡക്ട്സ് മാത്രമേ സുനിതയിൽ ലഭിക്കുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ ഇപ്പോൾ ഉളിയിലും. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 0490231238. ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, തൂവക്കുന്നറോഡ്, കല്ലിക്കണ്ടി. മനം കവരുന്ന വസ്ത്രവിസ്മയം. ഇന്ത്യയിലെ പ്രമുഖ തുണിമില്ലുകളിൽ നിന്നും തുണിത്തരങ്ങൾ നേരിട്ട് ശേഖരിച്ച് മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു. നിങ്ങൾക്കും താരമാകേണ്ടേ? വരൂ ശോഭികയിലേക്ക്. വർണ്ണവിസ്മയങ്ങളുടെ അപൂർവ ശേഖരം. പൊന്നോണക്കാലം നിറങ്ങളുടെ ആഘോഷകാലം കൂടിയാണ്. വസ്ത്രസങ്കല്പങ്ങളിൽ നിങ്ങളോടൊപ്പം ഒരു പടി മുന്നിൽ. കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ തുണിത്തരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം. ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്, തൂവക്കുന്ന റോഡ്, കല്ലിക്കണ്ടി. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ശോഭിക വെഡിംഗ് സെന്റർ, ബൽറാം മാൾ, കുത്തുപറമ്പ്. ശോഭിക വെഡിംഗ് സെന്റർ, ഭൂമിവാതുക്കൽ. കൊറോണ കാലം സർഗാത്മകമാക്കി പാനൂരിനടുത്ത കൊളവല്ലൂരിലെ എഴുത്തുകാരനായ പ്രകാശൻ മാണിക്കോത്ത് അടച്ചിടലിന്റെ ഒറ്റപ്പെട്ട കാലത്തെ എഴുത്തിലൂടെയും വായനയിലൂടെയും അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം. മുഖേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിഭാഗം മലയാളം അധ്യാപകനും എഴുത്തുകാരനുമായ പ്രകാശൻ മാണിക്കോത്ത് എഴുത്തിലും വായനയിലും കൂടുതൽ സജീവമാവുകയാണ്. കോവിഡ് ലോക്ക്ഡൗണിനെ തുടർന്ന് 8 മാസത്തോളമായി സമ്പർക്കങ്ങളില്ലാതെ വേദനാപൂർണമായ ഏകാന്തതയും ഒറ്റപ്പെടലും സർഗാത്മകതയിലൂടെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് ഈ എഴുത്തുകാരൻ. നവമാധ്യമങ്ങളിൽ സജീവമാണെങ്കിലും എഴുത്തിലൂടെ മാത്രമാണ് തനിക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്നതെന്നും പ്രകാശൻ മാണിക്കോത്ത് പറയുന്നു. ശരിക്കും അങ്ങനെ എഴുതുമ്പോഴും ആരെങ്കിലും വിളിക്കുമ്പോൾ ഒക്കെ തൃപ്തനാകുന്നുണ്ട് എങ്കിലും നമ്മൾ ശരിക്കും അടയാളപ്പെടുത്തുക എന്ന് പറയുമ്പോൾ വലിയ ഏതെങ്കിലും തരത്തിൽ തുടക്കക്കാർക്ക് ഇതൊക്കെ സാധാരണമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചെറിയൊരു ഫേസ്ബുക്കിൽ എഴുതുന്നതിനേക്കാളും എനിക്ക് സംതൃപ്തി കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ്. ശ്രമങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷെ ഫേസ്ബുക്കിൽ നമുക്ക് ആകെ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്നുള്ള അതും എഴുതുന്നു. അതേ ന്യൂജൻ വായനക്കാരത് വായിക്കുന്നു, നല്ലതാണ്, അവർ വായിക്കുന്നു, നല്ലതാണ്, എല്ലാ മേഖലയും നല്ലതാണ്. പക്ഷെ കൂടുതൽ നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നത് മാത്രം. എഴുത്തിനും വായനയ്ക്കുമുപരി ചിത്രങ്ങളും സംഗീതവും കൂട്ടിനുണ്ട്. അധ്യാപകനായി കാൽ നൂറ്റാണ്ടായി വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമായിരുന്ന ഇദ്ദേഹത്തിന് ഈ ലോക്ക്ഡൌൺ കാലം വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. ഒന്നും ചെയ്യാനില്ലാത്ത ഒരു നമ്മളിപ്പം എനിക്ക് തന്നെ മാനസികമായിട്ടും പല പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഈ കുട്ടികളുമായിട്ട് ഇട ചേരുമ്പോഴാണ് അത് മറക്കുക. പ്രത്യേകിച്ച് സ്കൂളിൽ പോയിട്ട് ഒരു പീരീഡ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരും. അവരുടെ വാത്സല്യവും അവരുടെ സ്നേഹവും അവരുടെ ബഹുമാനമൊക്കെ അനുഭവിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് സങ്കീർണമായ ഒരുപാട് മാനസിക വ്യവഹാരത്തിലൂടെ പല അധ്യാപകരും, ഞാൻ മാത്രമല്ല പലരും വിളിക്കുന്ന പലരും കടന്നു പോകുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു നാടകത്തിൻ്റെ പേര് തന്നെ കൊടുത്തത് കുട്ടികൾ പൂക്കളാണ് എന്നാണ്. അപ്പോൾ പൂക്കളുടെ ഇടയിൽ നമ്മൾ നിൽക്കുന്നത് പോലെ തോന്നും കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ. ആ ഒരു ഇതില്ലാത്ത ഒരു സമയത്ത് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ ക്ലാസ് റൂമിനോ സ്കൂൾ ജീവിതത്തിനോ ഒന്നും പകരമാവില്ല. ഞാനിപ്പോൾ 24 വർഷമായിട്ട് അധ്യാപകന് ജോലിയാണ്. തൻ്റെ പ്രധാന പുസ്തകമായ അധോലോക കുറിപ്പിൻ്റെ ആദ്യ പ്രസിദ്ധീകരണത്തിന് ശേഷം ഇപ്പോൾ
രണ്ടാം ഭാഗത്തിന്റെ പണിപ്പുരൽ കൂടിയാണ് പ്രകാശൻ മാണിക്കോത്ത്. ഒന്നാം ഭാഗത്തിൽ പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പകരം ഒരു നാട്ടിൻ പുറവും നാട്ടിലെ മനുഷ്യന്മാരും അവരുടെ വിവിധ മാനസിക നിലകളും അവരുടെ ചേഷ്ടകളും അവരുടെ ജീവിതവുമാണ്. ചെറിയ ചെറിയ ചിത്രങ്ങൾ പോലെയാണ്, ഒരു ഒരു കുറിപ്പിൽ ഒരു ചിത്രം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ പുസ്തകത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ പേര് തന്നെ സ്കെച്ച് എന്നാണ്. ഈ സ്കെച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിത്രം വരയ്ക്കുന്നത് പോലെ വാക്കുകൾ കൊണ്ട് ആളുകളെ വരയ്ക്കുക എന്നതാണ്. അപ്പം ആ തരത്തിൽ ഒന്നാമത്തെ പുസ്തകം ആ രീതിയിൽ വളരെ സ്വീകാര്യമായിരുന്നു. അപ്പം അതിന് പ്രത്യേകിച്ച് അതോ ലോകം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ താഴേക്കിടയിലുള്ള ഒരു ലോകമാണ്. ആ ലോകത്ത് സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതാൻ പറ്റൂ. അപ്പോൾ ആ രീതിയിലുള്ളൊരു ശ്രമമായിരുന്നു ഒന്നാമത്തെ പുസ്തകം. അതിനും കൂടുതൽ ആഴത്തിലുള്ളൊരു ശ്രമമായിരിക്കും ഈ രണ്ടാമത്തെ പുസ്തകം. തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എം എ സിലബസ് എന്നിവയിൽ ഇടം നേടിയ കോഴിയും കുറുക്കനും നാടകത്തിൻ്റെയും മറ്റ് നിരവധി പുസ്തകങ്ങളുടെയും കർത്താവ് കൂടിയാണ് ഈ അധ്യാപകൻ. ഇത്തരത്തിലുള്ള നിരവധി പുസ്തകങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ ഇദ്ദേഹം പുറത്തിറക്കിയത്. സർഗാത്മകമായ രചനകളിലൂടെ പാനൂർ മേഖലയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ കൂടിയാണ് പ്രകാശൻ മാണിക്കോത്ത്. തമിഴ് സിനിമയിൽ സ്ഥാനമുറപ്പിക്കാൻ ചെമ്പാട്ടെ സഹോദരിമാർ. ഓൺലൈൻ ഡാൻസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയതിന് പിന്നാലെയാണ് തമിഴ് സിനിമാ പ്രവേശനവും. ചെമ്പാട് അരിയാക്കോളിലെ അമയ, അനാമിക എന്നിവരെ CPM അരിയാക്കോൾ ബ്രാഞ്ച് കമ്മിറ്റി അനുമോദിച്ചു. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ചലച്ചിത്ര കമ്പനിയായ ശ്രീ ശരവണ ഫിലിംസിന്റെ മൂന്നാമത്തെ ചിത്രമായ തണ്ണിവണ്ടിയിലെ അന്തോണിദാസൻ സിനിമയിലെ സീൽ നിക്കാം ഓൺലൈൻ ഡാൻസ് കോമ്പറ്റീഷനിൽ ഒന്നാം സ്ഥാനം നേടിയ സഹോദരിമാർക്ക് അഭിനന്ദനം തുടരുന്നു. ചെമ്പാട് അരയാക്കുലിലെ അമയ, അനാമിക സഹോദരിമാരെ CPM അരയാക്കുൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. വീട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ഉപഹാരം നൽകി. അരയാക്കുൽ ബ്രാഞ്ച് സെക്രട്ടറി കെ ജയരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജിജേഷ്, വി മഹേഷ്, റഫീഖ് അരയാക്കുൽ, CH ഖാദർ എന്നിവർ പങ്കെടുത്തു. തമിഴ് സിനിമയിലെ മറ്റൊരു പുതിയ ചിത്രത്തിൽ സഹോദരിമാർക്ക് അഭിനയിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ സഹോദരിമാർ നാടിന് തന്നെ അഭിമാനമാണെന്ന് പ്രസിഡന്റ് എ ശൈലജ പറഞ്ഞു. ചെമ്പാട് അരയാക്കുലിലെ പ്രമാണ്ടിയിൽ അശോകൻ, പുഷ്പവല്ലി ദമ്പതികളുടെ മക്കളാണ്. അമയ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയും അനാമിക +2 വിദ്യാർത്ഥിനിയുമാണ്. ഇരുവർക്കും പുറമെ ഇളയ സഹോദരി അനോമയ്ക്കും സിനിമയിൽ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഈ കുടുംബവും ഒപ്പം നാട്ടുകാരും. എല്ലാവർക്കും അറിയാം, നേരത്തെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഞാനിവിടെ വന്നു ഇവരോട് പറഞ്ഞ ഒരു അനുമോദനം, നമ്മൾ ബാലസംഘം വന്ന് ഒരു അനുമോദനം തീരുമാനിച്ചാൽ അത് പിന്നെ ഒരു ബാലസംഘത്തിൻ്റെ മറ്റൊരു ഒന്ന് രണ്ട് പരിപാടി കൂടി നടക്കേണ്ടതുണ്ട്, അതിൻ്റെ കൂടെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ നമ്മുടെ പാർട്ടി ബ്രാഞ്ച് എന്നതിന്, നമ്മുടെ പ്രദേശത്ത് കൂട്ടുകാരികളുടെ സഹോദരിമാരെന്നതിന് ഒന്ന്. കരനൽ കൃഷിയിൽ 100 മേനി വിളവുമായി ചെണ്ടയാട്ടെ മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വളണ്ടിയർമാർ. നവോദയ കുന്നിലാണ് കൃഷി ചെയ്തത്. പാട്ടിയം കൃഷി ഓഫീസർ ജെ നിക്കിത ഉദ്ഘാടനം ചെയ്തു. ചെണ്ടയാട് മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വളണ്ടിയർമാരാണ് നവോദയ കുന്നിന് മുകളിൽ കരനെൽ കൃഷി ഇറക്കി മികച്ച നേട്ടം കൊയ്തെടുത്തത്. പാട്ടിയം കൃഷി ഓഫീസർ ജെ നികിത കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ കെ ഷീന കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് കരനെൽ കൃഷി NSS വളണ്ടിയർമാർ നടത്തിയത്. കോവിഡ് ലോക്ക്ഡൗൺ കാലത്തും വിദ്യാർത്ഥികൾ ഇവിടെ എത്തി നെൽകൃഷിയെ പരിചരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 11,755 പേർക്ക് കോവിഡ്, 10,471 സമ്പർക്കം, 23 മരണം. മാഹി സ്പിന്നിംഗ് മില്ലിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായി DYFI. അടച്ചിട്ടിരിക്കുന്ന മില്ലുകൾ കേന്ദ്ര സർക്കാർ തുറക്കണമെന്ന് DYFI. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച ശുചിത്വ പദവി നിലനിർത്താൻ സാധിക്കണമെന്ന് മുൻ മന്ത്രി KP മോഹനൻ. പന്ന്യന്നൂർ, കതിരൂർ, അഴിയൂർ പഞ്ചായത്തുകൾക്കും ശുചിത്വ പദവി.
കരിയാട് അധ്യാപികയെ പ്രിൻസിപ്പൽ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധം. ബി ജെ പി ചൊക്ലി സ്റ്റേഷന് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.